അങ്ങനെ കിടക്കാൻ ഒരു ഇടം കിട്ടി എവിടെ പോയി എന്ത് ജോലി തേടണം എന്നറിയാതെ നടന്നപ്പോഴാണ് കയ്യിൽ വന്നു വീണ ഒരു പത്രത്തുണ്ടിൽ ഒരു പുതിയ പെയിന്റ് കമ്പനിയിൽ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ വേണമെന്ന് അറിഞ്ഞത് 3000 രൂപ ശമ്പളം ടൈ കെട്ടണം ബെൽറ്റും ഷൂവും വേണം എല്ലാം ഓക്കെ പക്ഷേ ജോലി വേണമെങ്കിൽ സ്വന്തമായി ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ടാവണം ഒന്ന് തൽക്കാലം വാടകയ്ക്ക് എടുത്ത് ജോലി സംഘടിപ്പിച്ചു പക്ഷേ അതുകൊണ്ടായില്ല നൂറിനോട് കാര്യം അവതരിപ്പിച്ചു നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ് ബാപ്പ എങ്ങാനും അറിഞ്ഞാ അറിയാലോ അറിയാ എന്റെ കരളെ പറയാ ചതിക്കല്ലേ സ്നേഹമുള്ളവളാ മൈമുന എടാ നൂറേ 5000 രൂപ കൊടുത്താൽ മാർവാടി ബൈക്ക് വരും 2000 എന്റെ കയ്യിലുണ്ട് ഇത് വെച്ച് 3000 ബൈക്കും ജോലിയും കയ്യിൽ 600 രൂപ അടവുള്ളൂ എല്ലാം ശരിയാവും നീ വാ നീ വാ ഇടക്കാല ആശ്വാസം പോലെ ഒരു മുറിയും പണിയുമായി ജീവിതം കൂടുതൽ വഷളാവുകയാണ് ആഹാരവും വാടകയും പെട്രോളും കഴിയുമ്പോൾ ശമ്പളം തീരുന്നു 3 മാസമായി ബൈക്കിന്റെ കുടിശ്ശിക അടച്ചിട്ടില്ല ബൈക്ക് വാങ്ങാൻ കാശ് തന്ന മാർവാടിയുടെ ഗുണ്ടകൾ അത് പിടിച്ചു വാങ്ങാൻ തപ്പി നടപ്പ് തുടങ്ങി അതിലും കഷ്ടമാണ് നൂറിന്റെ മുഖത്ത് നോക്കാൻ മൈമുനയുടെ 3000 പലിശ കയറി വരുന്നു പെയിന്റ് വിറ്റ് കിട്ടുന്ന കമ്മീഷൻ കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്ന ലക്ഷണമില്ല നാട്ടിലെ കാര്യം അതിലും കഷ്ടമാണ് അങ്ങനെ ഇരിക്കുകയാണ് കമ്പനിയുടെ സൂപ്പർവൈസർ ബാലൻ ഒരു പെയിന്റ് കട തുടങ്ങുന്ന കാര്യം പറഞ്ഞത് എംപ്ലോയീസിന് കമ്പനി 90 ദിവസത്തെ സ്റ്റോക്ക് കടം തരും കച്ചവടം കഴിഞ്ഞ് കാശ് കൊടുത്താൽ മതി കട തുടങ്ങാനുള്ള കാശ് ബാങ്കിൽ നിന്ന് ലോൺ തരും ചെറിയ തോതിൽ തുടങ്ങിയതാണ് ഞാൻ ഇപ്പൊ എല്ലാ ചെലവും പോയിട്ട് മാസം 20000 രൂപ എന്റെ പാക്കറ്റിൽ കിടക്കും ഞാൻ ബാങ്കിൽ പോയി അന്വേഷിച്ചു അപേക്ഷിച്ചു 2 വർഷത്തേക്കെങ്കിലും സ്വന്തമായോ വാടകയ്ക്കോ ഒരു കട കയ്യിലുള്ളതായി കാണിച്ചാൽ ലോൺ തരാം എന്ന് സർദാർജി മാനേജർ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാന്ന് പറഞ്ഞിട്ട് മാസം 2 ആയി മാമി അറിഞ്ഞാൽ എന്റെ മയ്യത്തും അവളെ നിക്കാഹ് ഒരുമിച്ച് നടക്കും എടാ അതിപ്പോ ഞാൻ പണം കൊടുത്താലും നിന്റെ മയ്യത്തും അവളുടെ നിക്കാഹും ഒരു ദിവസം തന്നെ നടക്കും നീ അയാളെ താങ്ങി നടക്കുന്നിടത്തോളം കാലം ഈ നിക്കാഹ് നടക്കില്ല ഓളെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോകും ബേജാറാക്കുന്ന വർത്താനം പറയല്ലേ അപ്പൊ കുട്ട നീ ഒരു കാര്യം ചെയ്യും നീ ആ കട തൂത്തുവായിരുന്ന പണി നിർത്തിയിട്ട് സ്വന്തമായിട്ടൊരു കച്ചവടം തുടങ്ങാൻ നോക്ക് അതിന് പണം വേണ്ടേ ഉണ്ടാക്കണം അതങ്ങനെ നീ എന്റെ കൂടെ നിക്കേ ഞാനൊരു പെയിന്റ് കട തുടങ്ങാൻ പോവാണ് ഒരു 4 ലക്ഷം രൂപയാവും പണം കായ്ക്കുന്ന മരം എന്തെങ്കിലും നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം പോലും എടാ ബാങ്ക് തരും മാനേജറെ പോയി കണ്ടു നല്ല അമ്പോട്ടി ഒടിച്ചിങ് ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു അടുത്ത ആഴ്ച കാശ് കിട്ടും അപ്പൊ കൂട്ടാ നമ്മളെ അങ്ങനെ മണ്ടനാക്കല്ലേ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നീ എന്റെ കൂടെ വാ ബാങ്ക് മാനേജറുടെ വായിൽ നിന്നേക്ക് 2 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് കൊടുത്താ 10 ലക്ഷം രൂപയുടെ സ്റ്റോക്ക് വരും വിറ്റിട്ട് 3 മാസം കൊണ്ട് പൈസ തിരിച്ചു കൊടുത്താൽ മതി കടയുടെ വാടക 1.5 ലക്ഷം രൂപ പോയിട്ട് 75000 വീട്ടിലേക്ക് അയച്ചു കൊടുത്താലും കുറെ നാളത്തേക്കുള്ള കേസും ഫീസും നടക്കും ബാക്കി 50000 15000 കൊണ്ട് മറ്റേ മോട്ടോർ ബൈക്ക് മാറാടിയുടെ മുഖത്ത് വലിച്ചോട്ട് കൊടുക്കും ബാക്കി 35000 15000 കൊണ്ട് അന്തസ്സുള്ള വൃത്തിയായിട്ടുള്ള സ്ഥലം താമസിക്കാൻ അപ്പൊ മൈമനയുടെ 3000 അത് കൊടുക്കും പോയിട്ട് 22000 അത് ഞാൻ എന്ത് ചെയ്യുന്നറിയോ കൊറേ കുപ്പായം വാങ്ങും കൊറേ സിനിമകൾ എടാ മണ്ട മുത്തപ്പ അത് ഞാൻ നിനക്ക് തരും ഒരു ജ്യൂസ് കട തുടങ്ങാൻ പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ത് 2 വർഷത്തെ കടവാടക മുൻകൂർ കൊടുത്താലേ ഈ ഓണർ വാടക ചീട്ട് എഴുതി തരൂ അത് കാണിച്ചാലേ ലോൺ കിട്ടൂ തിങ്കളാഴ്ച ലോൺ കിട്ടും 5 ദിവസത്തേക്ക് ഒരു 1.5 ലക്ഷം രൂപ ലോൺ കിട്ടിയ അപ്പൊ തന്നെ തിരിച്ചു കൊടുത്തേക്കാം നിനക്കാരാ എത്ര ഉറുപ്പ കടം തരിക നീ വിചാരിച്ചാലേ നടക്കും നീ വിചാരിച്ചാലേ നടക്കും അതെങ്ങനെ നിന്റെ മാമ എടുത്ത് ചോദിച്ചാൽ ആ നടന്നു തന്നെ ആളും തരവ് മുതൽ നോക്കിട്ടാ മാമ കാശ് കൊടുക്കാം നിനക്കാന്ന് പറഞ്ഞാ 10 നായ പൈസ എന്ത് കണ്ടിട്ടാ എടേ എനിക്ക് വേണ്ട എന്റെ അളിയൻ രവീന്ദ്രൻ നായരല്ലേ അയാൾക്ക് കൊടുത്താ മതി അതെങ്ങനെ ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം നീ എന്റെ കൂടെ നിന്നാ മതി ഇതൊന്നും എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ മൈമുനയുടെ നിക്കാഹ് നിന്റെ മയ്യത്ത് ഒരുമിച്ച് അടക്കാതിരിക്കാൻ കൂടി വേണ്ടിട്ടോ ഞാൻ ഇതൊക്കെ പറയുന്നത് ആ ഇതൊക്കെ എങ്ങനെ നടക്കും ആദ്യം പറ നമ്മളിപ്പോ വന്നത് മാമാന്റെ അടുത്ത് ഒരു രഹസ്യം പറയാനാണ് ഏത് ലക്ഷാധിപതികൾക്കുണ്ടല്ലോ ഇടയ്ക്ക് പണത്തിനൊരു വലിച്ചല് മൂപ്പരുടെ അളിയന് പുറം രാജ്യത്തു നിന്ന് ഒരു ബെൻസ് കാറ് വന്നു 50 ലക്ഷത്തിന്റെ നാളെ കാർ എടുക്കണം നോക്കുമ്പോ 1.5 ലക്ഷത്തിന്റെ കുറവ് കുടുങ്ങിയ മാർവാടികൾ എത്ര ലക്ഷം വേണമെങ്കിലും കൊടുക്കും പക്ഷെ അതിന്റെ പലിശ അവര് വാങ്ങും ഈ പലിശ മാമാക്ക് കിട്ടിയ ചില്ലറ കാര്യമാണോ 10 ദിവസത്തേക്ക് ചോദിക്കുന്ന പലിശ തരും ഹലോ അപ്പു സാറേ ഒന്ന് കേറിയിട്ട് പോയിക്കൂടെ സമയമില്ല നൂറെ മാർവാടികൾ കാത്തു നിൽക്കുകയാണ് മാമ മാമ വിടല്ലേ മാമ മുറുക്കി പിടിച്ചോ കേറി വരാൻ പറ
പലിശ ഞമ്മടെ മാമക്ക് കൊടുത്തു മാർവാടിക്ക് എന്ത് പലിശ കൊടുക്കും? അളിയന് പലിശ അല്ല പ്രശ്നം, കാര്യങ്ങൾ നല്ല വെട്ടിയും തീയും പോലെ നടക്കണം. പലിശ എത്രയാണെങ്കിലും കൊടുക്കും, 1.5 ലക്ഷം എടുത്ത് കൊടുക്കും മാമ. ഇവിടെ ഉദ്യോഗമോ ബിസിനസ്സോ ഇല്ലാത്ത ആൾക്കും ഒന്നും പണം കൊടുക്കൂല. ഒരു കാര്യം ചെയ്, ഞാൻ നാളെ നിങ്ങൾ അളിയന്റെ വീട്ടിലേക്ക് വരാം, നിങ്ങൾ അവിടെ ഉണ്ടാവുമല്ലോ. നാളെ ഞാൻ അവിടെ ഉണ്ടാവില്ല, ഞാൻ ഡൽഹി വരെ ഒന്ന് പോകും. അതെന്തിന്? ഒരാളെ കാണാൻ. 3-4 ദിവസം കഴിഞ്ഞ് വരും. എന്റെ കഴിഞ്ഞേ ബാപ്പാ. 100 എന്താ മാമ? അന്റെ കൂട്ടുകാരൻ പോവാണ്. 100 രൂപ വാ. ഇല്ല, ഓൻ വരുന്നില്ല, ഓൻ ഇവിടെ പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളി. അപ്പൊ ശരി, ലേശം കാര്യം. എന്ത് കാര്യം മാമ? ഈ എന്തിനാണ് ഇപ്പൊ അർജന്റ് ആയിട്ട് അടുക്കളയിൽ പോയത്? കപ്പുണ്ടൊക്കെ. എടാ, പ്രായം കഴിഞ്ഞ ഒരു പെൺകുട്ടി ലൗത്ത്. എത്ര കുട്ടികളും പഠിക്കൂലെന്ന് വെച്ചാൽ.